ഇന്ത്യയിൽ ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ എടുക്കാമെങ്കിലും കേരളത്തിൽ 18-നും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് കേരള ഗവൺമെന്റ് പറയുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് വാക്സിൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പറയുന്ന മുൻഗണനാ വിഭാഗം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന അസുഖമുള്ളവർ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് പോകാനിരിക്കുന്നവർ, അല്ലെങ്കിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർ, ഇത്തരം ആളുകൾക്ക് ഗവൺമെന്റ് മുൻഗണനാ വിഭാഗത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇത്തരം ആളുകൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം covin.gov.in സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് റെഫറൻസ് ഐ ഡി കിട്ടിയവരായിരിക്കണം. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഈ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് കണ്ട ശേഷം മാത്രം വന്ന് ഈ വീഡിയോ കാണുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒരു ബ്രൗസർ എടുത്ത ശേഷം അതിനകത്ത് covin19kerala.gov.in.vaccine എന്ന സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ആ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പേജ് ഇതായിരിക്കും. ഈ പേജിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോവാക്സിൻ ബുക്കിംഗ് റിക്വസ്റ്റ് എന്നുള്ള പേജാണിത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആദ്യം വരുന്ന പേജ് ഇതായിരിക്കും. അതിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മറ്റത് കമ്പനികൾക്കും ഗവൺമെന്റ് ആവശ്യങ്ങൾക്കും വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇൻഡിവിജ്വലിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന ഫസ്റ്റ് പേജ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിന്റെ റിക്വസ്റ്റ് ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ കാണുന്ന ലിങ്കിൽ നിന്നാണ്. ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഫോം എന്നുള്ള റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെന്റ് പറയുന്ന കാറ്റഗറീസ് ആണ്, അസുഖമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കാറ്റഗറീസ്. ഈ പറയുന്ന കാറ്റഗറീസിൽപ്പെട്ട അസുഖങ്ങളുള്ളവർക്ക് ഈ ഗവൺമെന്റിന്റെ വാക്സിൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ PDFനോട് ഒപ്പമുള്ള സെക്കൻഡ് പേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടതാണ്. ഇതിൽ കാണുന്ന ഏത് അസുഖത്തിൽപ്പെടുന്ന ആളാണ് എന്ന് നമ്മൾ ഒരു ഡോക്ടറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ അത് അപ്രൂവൽ ആകുകയുള്ളൂ. ഇത് നമുക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ടോക്കൺ എടുത്ത് അവിടുത്തെ ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്തരം ഏത് കാറ്റഗറിയിലുള്ള അസുഖത്തിൽപ്പെടുന്ന ആളാണോ അതിന്റെ ചികിത്സാ സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഡോക്ടർ അത് വെരിഫൈ ചെയ്ത ശേഷം അവിടുന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊസീജിയറിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ വെബ്സൈറ്റ് ബിസി ആയിട്ടുള്ള ടൈമിലാണ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ OTP വരാൻ കാര്യമായ ഡിലേ ഉണ്ടാകുന്നതായിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ വട്ടം നമ്മൾ ട്രൈ ചെയ്യേണ്ടതായും വരും. അതുകൊണ്ട് ആദ്യം അടിച്ച ശേഷം OTP വന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് അടിച്ച ശേഷം മൊബൈൽ നമ്പർ അടിച്ച് OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. OTP അടിച്ച ശേഷം വരുന്ന പേജ് ഇതാണ്. ഇതിനകത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അടുത്ത് ഏത് ടൈപ്പ് കുറിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് സെലക്ട് ചെയ്യണം. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ അസുഖ സംബന്ധമായ ആളുകൾക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ കോവിൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയ രജിസ്റ്റർ ഐ ഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ആ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് രജിസ്റ്റർ ഐ ഡി. അത് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് പേസ്റ്റ് ചെയ്ത ശേഷം ഡോസ് വണ്ണിന് വേണ്ടിയുള്ളതെന്ന് കൊടുക്കുക. ഇപ്പോൾ ഇത്തരം ആളുകൾക്ക് ഡോസ് വൺ മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ഡോസ് ആളുകൾക്ക് വേണ്ടി ബുക്കിംഗ് ആയിട്ടില്ല. അതിനുശേഷം നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. ഞാനത് ഗവൺമെന്റ് എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ നമുക്ക് അറ്റസ്റ്റ് ചെയ്തുതന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കൊടുക്കുക. അതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 500 KB താഴെയുള്ള PDFO JPG ഫയലോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറോ എവിടെയാണ് കിടക്കുന്നത് അവിടെ നിന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, അതായത് വിദേശത്തേക്ക് പോകുന്നവരോ ഹജ്ജിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിവിടെ എലിജിബിലിറ്റിയിൽ പോയ ശേഷം നമ്മുടെ ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ നമ്പേഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കോവിൻ സൈറ്റിൻ്റെ സൈറ്റിലേക്ക് പോയ ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ കോവിൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഐ ഡി പ്രൂഫുകൾ, ഐ ഡി നമ്പർ, പിന്നെ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ പോകുന്നതായിട്ട് തന്നെ പാസ്പോർട്ട്, എൻ്റെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ്, വിസ ഡീറ്റെയിൽസ് അതെല്ലാം ഇവിടെ കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഫയൽ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം എടുക്കും ചിലപ്പോൾ ഇത് അപ്ലോഡായി വരാനായിട്ട്. നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ സെലക്ട് ചെയ്തത് അവിടുത്തെ വാക്സിൻ അവൈലബിലിറ്റിയും കൂടി നോക്കിയ ശേഷമായിരിക്കും നമുക്ക് അപ്രൂവൽ വരുന്നത്. ഞാൻ ഇതേ രീതിയിൽ തന്നെ വാക്സിൻ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തപ്പോൾ നാല് ദിവസം കൊണ്ടാണ് അപ്രൂവൽ കിട്ടിയത്. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കിട്ടിയ ആളുകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കോവിൻ സൈറ്റിൽ പോയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറേക്ക് നമുക്ക് മെസ്സേജ് ആയിട്ട് നമ്മുടെ സമയവും നമ്മൾ സെലക്ട് ചെയ്ത അതേ ഹോസ്പിറ്റലിലേക്കുള്ള അപ്രൂവലും വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായും അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്ത ശേഷം വെയിറ്റ് ചെയ്യുക. വാക്സിൻ എടുത്ത ശേഷം നമുക്ക് അത് സംബന്ധമായ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത കോവിൻ സൈറ്റിലേക്ക് തന്നെ പോകേണ്ടതാണ്. അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് നമ്മൾ എടുത്ത വാക്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് കോവാക്സിൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുത്ത ശേഷം ഫസ്റ്റ് ഡോസാണ് എടുത്തതെങ്കിൽ അടുത്ത ഡോസ് എടുക്കാൻ വേണ്ടിയുള്ള കൗണ്ട് ഡൗണും അവിടെ കാണിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത വാക്സിൻ ഷെഡ്യൂൾ ചെയ്യാനാണ്. പിന്നെ നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ, അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. വിദേശത്തേക്ക് പോകുമ്പോൾ രണ്ട് ഡോസും എടുത്ത ശേഷമേ പോകാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഡോസ് കൂടെ എടുത്ത ശേഷം രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.